ഇവിടെ എല്ലാം ഭരണകൂടങ്ങൾ പരാജയപ്പെടുന്നുവോ അവിടെ നീതിന്യായ കോടതികൾ ആ സ്ഥാനം ഏറ്റെടുക്കുകയും ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല പല രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലുമൊക്കെ കണ്ടിട്ടുള്ളതാണ് പക്ഷേ നമ്മുടെ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ അത്തരം കാര്യങ്ങൾക്ക് സ്ഥാനമില്ലായിരുന്നു എന്നാൽ കേരളത്തിൽ അതും നമ്മൾ വിളിച്ചു വരുത്തിയിരിക്കുന്നു നമ്മുടെ റോഡിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഭരണകൂടത്തെയും മറ്റും വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് ശക്തമായ താക്കീത് കൊടുത്തുകൊണ്ട് കേരള ഹൈക്കോടതി രംഗത്തെത്തിയിരിക്കുന്നത് ആലുവ പെരുമ്പാവൂർ റോഡിൻ്റെ കാര്യത്തിലാണ് ഏറ്റവും അവസാനം കോടതി ഇടപെട്ടത് കാരണം നമ്മുടെ രാജ്യത്ത് നിത്യേന തന്നെ ഈ റോഡിലെ കുഴിയിൽ വീണ് ജനങ്ങൾ മരിക്കുന്നൊരേർപ്പാട് അല്ല പേപ്പട്ടി കടിച്ച് മരിക്കുന്നതിനേക്കാൾ ഭയാനകമായി മാറിയിട്ടുണ്ട് അതാണ് ഹൈക്കോടതിക്ക് രോഷം കൊണ്ടത് കഴിഞ്ഞ ആഴ്ച ആലുവ പെരുമ്പാവൂർ റോഡിലെ അഗാധകൃത്യത്തിൽ ഒരു സ്കൂട്ടർ യാത്രക്കാരൻ തലകുത്തി വീഴുകയും കുഞ്ഞാമോദ് എന്ന് പറയുന്ന ഒരാൾ മാരകമായ പരിക്കുകളോടുകൂടി പിന്നെ ബോധം കെട്ട് വീഴുകയും ചെയ്തു അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിൽ കിടക്കുമ്പോൾ തന്നെ മരണപ്പെടുകയും ചെയ്തു ആ മരണപ്പെട്ടതിന് ശേഷം അധികാരികൾ വളരെ വിചിത്രമായ ഒരു വാദം ഉന്നയിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ പറഞ്ഞു അത്രേ ഇങ്ങനെ സ്കൂട്ടർ ഓടിച്ച് പോയിക്കൊണ്ടിരുന്ന കുഞ്ഞാമോദിൻ്റെ ഷുഗർ ലെവൽ രക്തത്തിൽ കുറഞ്ഞതിനെ തുടർന്നാണ് അദ്ദേഹം തലചുറ്റി വീണതെന്നാണ് അദ്ദേഹത്തിൻ്റെ മകൻ പറഞ്ഞതായി എഞ്ചിനീയർമാർ പറഞ്ഞു വരുത്തിയത് എന്നാൽ അദ്ദേഹത്തിൻ്റെ മകൻ അത് കൈയോടെ നിഷേധിക്കുകയും പച്ച നുണയാണ് എന്ന് ആ യുവാവ് പറയുകയും ചെയ്തു എന്നിട്ടും എഞ്ചിനീയർമാരുടെ അരിശം തീർന്നില്ല കോടതി പറഞ്ഞ രീതിയിലുള്ള ഒരു അറ്റകുറ്റപ്പണിയും അവർ ചെയ്തില്ല എന്നിട്ടും ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു എന്നിട്ട് കോടതിക്ക് തന്നെ പറയേണ്ടി വന്നു നിങ്ങൾ ഈ മരിച്ച ആളിനെ ഇങ്ങനെ അപമാനിക്കരുത് ശവശരീരത്തിൽ പോലും നിങ്ങൾ ഒരു മാന്യത പുലർത്തണം എന്ന് വരെ പറയേണ്ടി വന്നു അതാണ് ഹൈക്കോടതി ശക്തമായി ഇടപെട്ടതിൻ്റെ കാരണം പിന്നെ ഹൈക്കോടതി കളക്ടർമാർക്കെല്ലാം നിർദ്ദേശം കൊടുത്തിരുന്നു നിങ്ങളാണ് ഉത്തരവാദികൾ നിങ്ങളുടെ ഒരു നിരീക്ഷണവും അതുപോലെ തന്നെ പരിശോധനയും എല്ലാ റോഡുകളിലും ആവശ്യമാണ് ടാറിങ് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോൾ അത് ഇളകിപ്പോവുകയും അവിടെ വെള്ളം കെട്ടുകയും പിന്നെ അറിയാതെ കുഴി അറിയാതെ ആളുകൾ സ്കൂട്ടർ ഓടിച്ച് അവിടെ പോന്ന് ചെന്ന് വീഴുകയും മരണപ്പെടുകയും ചെയ്യുന്ന ഒരു ഏർപ്പാട് കളക്ടർമാർ കണ്ടില്ലെന്ന് വയ്ക്കരുത് തീർച്ചയായിട്ടും കളക്ടർമാർ എഞ്ചിനീയർമാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണം ഈ റിപ്പോർട്ട് നിങ്ങൾ എപ്പോഴും സർക്കാരിനോ അല്ലെങ്കിൽ കോടതിയോ കൊടുക്കണമെന്നും ഇവരെ പറഞ്ഞു പക്ഷേ അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനം ഉണ്ടായില്ല അപ്പോഴാണ് ഒരു അറ്റകൈ പ്രയോഗം കോടതി പ്രയോഗിച്ചത് ഇതിന് ഉത്തരവാദികളായ എഞ്ചിനീയർമാർ ഹൈക്കോടതിയിലെത്തണം എന്ന് പറഞ്ഞിരിക്കുകയാണ് അവർ തീർച്ചയായിട്ടും വരും കാരണം കോടതി പറഞ്ഞാൽ വരാതിരിക്കാനാവില്ല അതാണ് വേണ്ടത് കോടതി പറഞ്ഞാൽ മാത്രം പോരാ അവരെ ആ കുഴി അടപ്പിക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ നഷ്ടപരിഹാരം ഈ ഉത്തരവാദപ്പെട്ട എഞ്ചിനീയർമാരിൽ നിന്ന് ഈടാക്കുകയും വേണം കോൺട്രാക്ടർമാർ തന്നെ ഈ എഞ്ചിനീയർമാരെ കുറിച്ച് പല കഥകളും പറയുന്നുണ്ട് കാരണം 100,000 രൂപയോ 10,000,000 രൂപയൊക്കെ ഒരു റോഡിന് വേണ്ടി അനുവദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശതമാനം വച്ചിട്ട് വേണം എഞ്ചിനീയർമാർക്ക് കൈക്കൂലി കൊടുക്കാൻ അപ്പോൾ അവർ പറയുന്നത് ഈ റോഡിൽ പണി ചെയ്യേണ്ട പൈസ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ റോഡിലെ പണി ആര് ചെയ്യും അത് കൃത്യമായി ആ കാശ് കിട്ടിയേ പറ്റുള്ളൂ അല്ലെങ്കിൽ ബില്ല് പാസ്സാവില്ല കടം വാങ്ങിച്ചും മറ്റുമൊക്കെയാണ് എഞ്ചിനീയർ പിന്നെ കോൺട്രാക്ടർമാർ പണി ചെയ്യുന്നത് അവർക്ക് കൃത്യസമയത്തിന് പണം ബില്ല് മാറി കിട്ടിയില്ലെങ്കിൽ പലിശയും അതുപോലെ തന്നെ കൂട്ടുപലിശയും എല്ലാം കൊണ്ടും അവർ കടത്തി കയറും അപ്പോൾ സർക്കാർ കോൺട്രാക്ടർമാർ ഉപജീവനവും അവരുടെ പ്രധാനമാണല്ലോ അവർക്ക് ലാഭം വേണമല്ലോ എല്ലാം കൂടി ചെയ്യുമ്പോൾ റോഡിൽ 50% തുക പോലും പിന്നെ ചിലവാക്കാൻ കഴിയുന്നില്ല എന്നാണ് ചില കോൺട്രാക്ടർമാർ പറയുന്നത് അത് സത്യമാണ് കാരണം ഏത് റോഡും കേരളത്തിൽ നോക്കിയാൽ ടാറിങ് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ പൊളിഞ്ഞ് കിടന്ന് കാണാം പെൻസിൽ കൊണ്ട് കുത്തിയാൽ ടാർ ഇളകി വരുന്ന ദയനീയ കാഴ്ചയും നമ്മൾ കണ്ടതാണ് അപ്പോൾ അതൊന്നും നോക്കാൻ എഞ്ചിനീയർമാർക്ക് സമയമില്ല അല്ലെങ്കിൽ അവരുടെ കിമ്പളം ശരിക്കും കിട്ടുന്നതുകൊണ്ട് അത് നേരെ ചൊവ്വയെ ടാർ ചെയ്യാനുള്ള ഒരു പിന്നെ ഉത്തരവ് അല്ലെങ്കിൽ ഒരു ആജ്ഞ അല്ലെങ്കിൽ ഒരു നിർദ്ദേശം അവർ കൊടുക്കുന്നുമില്ല അതാണ് ഹൈക്കോടതിയെ ചൊടിപ്പിച്ചത് അതുകൊണ്ടാണ് ഉത്തരവാദിത്തപ്പെട്ട പെരുമ്പാവൂർ ആലുവ റോഡിലെ എഞ്ചിനീയർ ബന്ധപ്പെട്ട എഞ്ചിനീയർമാരെ എല്ലാം ഹൈക്കോടതി വിളിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിന് ശാസന ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ് അങ്ങനെയെങ്കിലും ഇതുപോലുള്ള 1-2 റോഡുകളിൽ എഞ്ചിനീയർമാരെ വിളിച്ചിട്ട് ഇങ്ങനെ ശാസിക്കുകയും ആ റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ ഒരു സമയബന്ധിതമായി തീർക്കാനും അല്ലെങ്കിൽ
അങ്ങനെ ഇത് കാലക്രമേണ ഇങ്ങനെ കൂടുതൽ കൂടുതൽ അറ്റകുറ്റപ്പണികൾ വന്നുകൊണ്ടിരിക്കുന്നു, കുഴി നികത്തുന്നില്ല അല്ലെങ്കിൽ കുഴി മാറുന്നില്ലെന്നുണ്ടെങ്കിൽ ഇത്തരം റോഡുകളിൽ നിന്ന് സർക്കാർ ചിലവാക്കിയ പണം ഈ ബന്ധപ്പെട്ട എഞ്ചിനീയർമാരിൽ നിന്ന് പിടിച്ചെടുക്കുകയും വേണം. എങ്കിൽ മാത്രമേ ഇവർ അനുസരിക്കുകയുള്ളൂ, പഠിക്കുകയുള്ളൂ. ഇവിടെ ആർക്കും എന്തും ചെയ്യാമെന്നുള്ള സ്ഥിതിയാണ്. എഞ്ചിനീയർമാർക്ക് ഒരു ചുക്കും വരില്ല, അല്ലെങ്കിൽ അവർക്ക് രാഷ്ട്രീയക്കാരുടെ സഹായത്തിനകത്തും ഈ ഒരു മുഷ്കാണ് ഈ എഞ്ചിനീയർമാർ ഇപ്പോൾ വച്ചു പുലർത്തുന്നത്. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ പൊതുഗതാഗത മന്ത്രി മുഹമ്മദ് റിയാസ് കുറച്ചുകൂടി ആത്മാർത്ഥതയുള്ളൊരു മന്ത്രിയായി പ്രവർത്തിക്കുന്നത് കാരണം വലിയ വെട്ടിപ്പ് നടക്കുന്നില്ല. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെയും കണ്ണ് വെട്ടിച്ചിട്ട് എഞ്ചിനീയർമാർ പല വേലകളും കാണിക്കുന്നുണ്ട്. എന്തായിരുന്നാലും കോടതിയിലെത്തുമ്പോൾ, ഹൈക്കോടതി മുന്നിലെത്തുമ്പോൾ എഞ്ചിനീയർമാർ കുറേ പിന്നെ വെള്ളം കുടിക്കും എന്നുള്ള കാര്യത്തിന് സംശയമില്ല. ഇതായിരിക്കണം കോടതികൾ ചെയ്യേണ്ടത്. ഹൈക്കോടതിയെങ്കിലും ജനങ്ങളുടെ രക്ഷയ്ക്ക് എത്തിയത് വളരെ നല്ല കാര്യമെന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ.